വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിന്റെ 25 വർഷം ആഘോഷിക്കുമ്പോൾ മോഹൻലാൽ മീന ജോഡികളെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഈ ഹിറ്റ് ജോഡികൾ ആദ്യമായി പിറന്നത് വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലൂടെയാണ്. എന്നാൽ ഈ ചിത്രത്തിൽ നായകനാകേണ്ടത് മോഹൻലാൽ അല്ലായിരുന്നു, സുരേഷ് ഗോപിയെ വെച്ചായിരുന്നു ഈ സിനിമ ആലോചിച്ചു തുടങ്ങിയത്. സുരേഷ് ഗോപി മീന കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന സിനിമയായിരുന്നു ആദ്യ ചർച്ചകളിൽ. ബാബു ജനാർദ്ദന്റെ തിരക്കഥയിൽ ഐ വി ശശിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. യഥാർത്ഥത്തിൽ വർണ്ണപ്പകിട്ടിലെ സണ്ണി പാലമറ്റം എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നത് സുരേഷ് ഗോപിയാണ്. സിനിമയുടെ പ്രാരംഭ ചർച്ചകൾ നടന്നത് സംവിധായകൻ നിസാറുമായാണ്. ചർച്ച പാതി വഴിയിൽ എത്തി നിൽക്കെ നിസാർ സിനിമയിൽ നിന്നും പിന്മാറി. അങ്ങനെയാണ് ഐ വി ശശി സംവിധാനത്തിലേക്ക് എത്തുന്നത്. നിസാറുമായി ആദ്യഘട്ട ചർച്ചകൾ നടക്കുമ്പോൾ സുരേഷ് ഗോപി മീനയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന വിധമായിരുന്നു ആലോചിച്ചിരുന്നത്. ഐ വി ശശി വന്നതോടെ സുരേഷ് ഗോപിക്ക് പകരം നായകൻ മോഹൻലാലുമായി. പിന്നീട് പിറന്നത് മികച്ച ഒരു സിനിമയായിരുന്നു. അന്നത്തെ മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും വലിയ ബജറ്റിൽ എത്തിയ സിനിമ. സാധാരണ മോഹൻലാൽ സിനിമകളിൽ നിന്നും 3 ഇരട്ടിയായിരുന്നു ഈ ചിത്രത്തിന്റെ ബജറ്റും. സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആകുകയും ചെയ്തു.